ബിസ്മില്ലാഹി വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ. ബഹ്മാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഇപ്രകാരം ചൊല്ലുമായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ദിക്റുകൾ ദുആഉൽ കർബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹനീം, സഹനശീലനും മഹാനുമായ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ശ്രേഷ്ഠമായ അർശിന്റെയും ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ മറ്റാരും തന്നെ ഇല്ല. ദുആഉൽ കർബ് എന്നറിയപ്പെടുന്ന ഈ വചനങ്ങൾ, ഇതിൽ ഒന്നും തന്നെ നമുക്ക് ദുആഇൻ്റെ വാചകങ്ങൾ കാണാൻ കഴിയുകയില്ല. പിന്നെങ്ങനെയാണ് ദുആഉൽ കർബ് എന്ന പേരിൽ ഇതറിയപ്പെടുന്നത്? മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നു. രണ്ട് രൂപത്തിൽ ഈ ചോദ്യത്തിന് മറുപടി പറയാം. ഒന്നാമത്തേത്, നമ്മുടെ മുന്നിലുള്ള പ്രശ്നം അത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ചൊല്ലേണ്ട ദിക്റാണ് എന്ന രൂപത്തിലാണ് ഇത് ദുആ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ മറ്റൊരു മറുപടി ബഹുമാനപ്പെട്ട സുഫിയാൻ ബിനു ഉയൈന റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു മറുപടിയാണ്. അള്ളാഹു തആല പറയുന്നതായിട്ട് ഹദീസിൽ വന്ന ഒരു വചനം: എന്നോട് ദുആ ചെയ്യുന്നതിനെ തൊട്ട് എൻ്റെ ദിക്ര് ആരെങ്കിലും ജോലിയാക്കിയാൽ, അതായത് ദുആ ചെയ്യുന്നതിന് പകരം ദിക്റാണ് അവൻ ചൊല്ലുന്നത്, എന്നാൽ ചോദിക്കുന്നവർക്ക് നൽകപ്പെടുന്നതിൽ ഏറ്റവും ഉത്തമമായതിനെ അവന് ഞാൻ നൽകുന്നതാണ് എന്ന് അള്ളാഹു തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ദിക്ര് ചൊല്ലിയാൽ തന്നെ നമ്മൾ എന്ത് പ്രയാസമാണോ അനുഭവിക്കുന്നത്, ആ പ്രയാസത്തിന് ഒരു പരിഹാരം അള്ളാഹു തആല നൽകും എന്ന നിലക്ക് ഈ ദിക്റുകൾ ഒരു ദുആഇന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ചുരുക്കത്തിൽ, പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ ദിക്റുകൾ ധാരാളമായി ചൊല്ലിയാൽ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു തആല ദൂരീകരിച്ച് നൽകുന്നതാണ്. ദുആഉൽ കർബ് എന്നറിയപ്പെടുന്ന ഈ ദിക്റുകൾ പല രൂപത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മറ്റൊരു രൂപം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ധിക്കാരിയായ ഭരണാധികാരിയാണ് ഹജ്ജാജ് എന്നയാള്. അയാൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട് നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകളെ തനിക്ക് കെട്ടണമെന്ന കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ നിർബന്ധിതനായിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജാജിന് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്ന സമയത്ത് മകളെ വിളിച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്: മോളെ, ഇന്നസല ബിക്കൽ മൗത്തു, നിനക്ക് മരണത്തോട് മല്ലിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഉണ്ടായാൽ, ഔ അംറു മിൻ ഉമൂരി ദുനിയ, അല്ലെങ്കിൽ ദുനിയാവിലെ എന്തെങ്കിലും പ്രയാസം നിനക്ക് നിന്റെ ഭർത്താവിൽ നിന്നോ മറ്റോ ഉണ്ടായാൽ നീ ഈ ദിക്റ് ചൊല്ലണം: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അലീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ദുആഉൽ കർബിന്റെ മറ്റൊരു രൂപമാണ്. ദുആഉൽ കർബ് ചൊല്ലിയിട്ട് കൊലപാതകത്തിൽ നിന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദുആഉൽ കർബ് ധാരാളമായി നാം ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.